ഇതിപ്പോ പ്രൊമോഷൻ വീഡിയോസിന്റെ കാലഘട്ടമാണ്. പ്രൊമോഷൻ വീഡിയോസ് ചെയ്തിട്ട് എയറിലായിട്ടുള്ള ആൾക്കാരുടെ കാലഘട്ടം കൂടിയാണ്. നമ്മളിപ്പോ ജിയോ മച്ചാന്റെ ഒക്കെ കാര്യങ്ങൾ കുറെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അതുപോലെ ഒരു ഹെയർ ഓയിലിന്റെ പ്രൊമോഷൻ വീഡിയോയുമായിട്ട് നമ്മുടെ ബഷീർ ബഷീറും ഫാമിലിയും വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും അതിന്റെ കുറച്ച് പോർഷൻസ് ഒന്ന് കാണാം. ഒരുപാട് പേർക്ക് ഇങ്ങനത്തെ പ്രോബ്ലംസ് ഉള്ളവരുണ്ട്, നമ്മളൊക്കെ ചോദിക്കാറുണ്ട്, ഇൻബോക്സ് ഒക്കെ വരാറുണ്ട്. അപ്പൊ നമ്മൾ മൈസൂരിൽ അതിന് വേണ്ടിയാണ് വന്നത്. നമ്മളിപ്പോ നിൽക്കുന്നത് ആദിവാസി നീലാംബരി ഹെർബൽ പ്രോഡക്ട്സ് മാനുഫാക്ചർ ചെയ്യുന്ന സ്ഥലത്താണ്. ഈ ആദിവാസി എന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, കുറെ ഹെയർ ഓയിൽസ് ഒക്കെ ഉണ്ട് പല പല സ്ഥലത്തും. പക്ഷെ നീലാംബരി ആണ് നമുക്ക് കേട്ടോളം അടിപൊളി ഹെയർ ഓയിൽസ് എന്നാ പറയുന്നത്. നമ്മൾ എന്തായാലും ഒരു നാലഞ്ച് വരുമ്പോ തന്നെ അതെ അതെ നല്ല കാര്യം തന്നെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവർ നീലാംബരി ഹെയർ ഓയിലിനെ കുറിച്ച് നന്നായിട്ട് കേട്ട് മനസ്സിലാക്കിയിട്ടാണ് നമുക്ക് അതിനെ കുറിച്ച് പറഞ്ഞു തരാൻ വേണ്ടി. അതും മൈസൂരിലേക്ക് അവർ പോകുന്ന പോക്കിലാരൊക്കെയോ ഈ ഹെയർ ഓയിലിനെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നവരോട്. അല്ലാതെ പ്രൊമോഷൻ വീഡിയോ ചെയ്യാൻ വേണ്ടി അവിടെ പോയതല്ല, നിങ്ങൾ തെറ്റിദ്ധരിക്കാൻ വേണ്ടി പാടില്ല. അങ്ങനെ തെറ്റിദ്ധരിച്ചാൽ അത് കുറ്റമായി പോകും കേട്ടോ. നമ്മളിപ്പോ ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം ഈ വ്ളോഗർമാരൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മളത് യൂസ് ചെയ്യണം. അതിനുശേഷം മാത്രമേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്, നമ്മളെ വിശ്വസിക്കുന്ന സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കില്ല, നമ്മളെ വിശ്വസിച്ചിട്ടുണ്ടല്ലോ അവർ നമ്മളെ സബ് ചെയ്യുന്നുണ്ടാവനെ. അപ്പൊ അങ്ങനെയുള്ള സബ്സ്ക്രൈബേഴ്സിനെ നമ്മൾ കബളിപ്പിക്കാൻ വേണ്ടി പാടില്ല. ഫസ്റ്റ് നമ്മളത് യൂസ് ചെയ്യാം. എന്നിട്ട് അതിനുശേഷം നമുക്ക് റിസൾട്ട് ഉണ്ട്, അതിനൊരു കുഴപ്പവും ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ പ്രൊമോട്ട് ചെയ്യാം. അതാണ് ജെന്യൂവൻ ആയിട്ടുള്ള പ്രൊമോഷൻ വർക്ക്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് നമുക്ക് 100% ഗ്യാരണ്ടി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യാം. ഇതിൽ കുറച്ചുകൂടി കാര്യങ്ങൾ ഇവർ പറയുന്നുണ്ട്, നമുക്ക് അതൊന്ന് കേൾക്കാം. ഇവിടെ ഏറ്റവും കൂടുതൽ മുടിയുള്ള ബോയ്സിനാ. ഞാൻ വന്നതൊക്കെ ഇത്ര ഇത്ര ലോങ് ഹെയർ ആയിട്ട് വലിയ എത്ര ബോയ്സിനെ കണ്ടെന്ന് ഞാൻ കണ്ടിട്ട് തന്നെ ആയിട്ട് പോയി. ഞാനിങ്ങനെ വളർത്തിക്കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കണം. ഇനി ഇതൊക്കെ തേച്ചിട്ടോണം എനിക്ക് കുറച്ചുകൂടെ ഹെയർ കുറച്ച് ഗ്രോത്ത് ആയി ഇങ്ങനെ വളർത്തി ഇങ്ങനെ ബാക്ക് ആയിട്ട്. അത് സത്യമായിരിക്കും. അതുകൊണ്ടല്ല അവർ നേരെ ഇവിടത്തേക്ക് വന്നിട്ടുള്ളത്. ആ മൈസൂരിലുള്ള കൂടുതലും ബോയ്സിന്റെ മുടിയൊക്കെ ഇങ്ങനെ മുട്ടറ്റം വരെയൊക്കെ നിൽക്കുന്നുണ്ട്. ഓ അടിപൊളി തളയെ 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 തള്ളി ഇങ്ങനെ നമ്മൾ വീണു പോവില്ലേ, ഇത് എമ്മാതിരി തള്ളലാണ് ഈ തള്ളിക്കൊണ്ടേ ഇരിക്കുന്നത്. ഇതിനി ആർക്കെങ്കിലും മുട്ടറ്റം വരെയുള്ള തലമുടി വേണമെന്നുണ്ടെങ്കിൽ അവിടെ പോയാൽ മതി കേട്ടോ. അവിടെ പോയി കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റും, അല്ലാണ്ട് നിങ്ങൾക്ക് ആവുന്നില്ല പറയുന്നത്. അവിടെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ബോയ്സിനെ കാണാൻ വേണ്ടി പറ്റും. ഞങ്ങൾ വന്നപ്പോ തന്നെയല്ലേ ഈ കർണാടകയിലുള്ള പല ആൾക്കാർ ഒരുപാട് കസ്റ്റമേഴ്സ് ഇവിടെ ഉണ്ടായിരുന്നുണ്ട്. ഞങ്ങള് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കസ്റ്റമേഴ്സ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്ത്, കാരണം എന്നാലേ നമുക്ക് ഇത് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അത്രയധികം കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു. ഓരോരുത്തർ വന്നിട്ട് 10-15 ബോട്ടിൽസ് ആണ് വന്ന് കവറി കെട്ടിക്കൊണ്ട് പോകുന്നത്. അത് നമ്മൾ പോകുമ്പോ എത്ര കൊടുക്കുന്നുണ്ട്? കുഞ്ഞു സോനു ഇതുപോലെ അങ്ങ് തള്ളല്ലേ. ബഷീർ ബഷീറിന്റെയെങ്കിലും നമുക്ക് തള്ള് സഹിക്കാൻ പറ്റാണ്ടാന്ന് വീഡിയോ രണ്ടാമത് ഒന്നും പ്ലേ ചെയ്തത്. അപ്പോയൊക്കെ സോനുവിന്റെ തള്ള്, ഇവര് തള്ളി അങ്ങ് മറച്ചിടുകയാണല്ലോ ചെയ്യുന്നത്. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ എയർ എന്നൊക്കെ പറയുന്നത് ജനറ്റിക് ആയിട്ടുള്ളതാണ്. അതിപ്പോ നമുക്കുണ്ടെങ്കിൽ നമ്മുടെ മക്കൾക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെ താവഴി താവഴി അങ്ങനെ പോകും. അത് അങ്ങനെ തന്നെയാണ് ഉണ്ടാവാൻ. ഇങ്ങനെയുള്ള ആൾക്കാർക്കും ജനറ്റിക് ആയിട്ട് മുടിയുള്ള ആളുകൾക്ക് ആയി കഴിഞ്ഞാലും ഹെയർ ഫോളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാല് ഇപ്പോഴത്തെ നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ചും കാര്യങ്ങളൊക്കെ ഒന്നാമത്തെ ഒരു കാരണം. രണ്ടാമത് വരുന്നത് വെച്ച് കഴിഞ്ഞാല് നമുക്ക് എന്തെങ്കിലും രോഗം, ഈ തൈറോയ്ഡ് പോലുള്ള രോഗങ്ങളൊക്കെ വരുമ്പോൾ ഹെയർ ഫോളിങ് നന്നായിട്ടുണ്ടാവും. അതുപോലെ നമുക്ക് ബലമില്ലാത്ത മുടിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഇതുപോലുള്ള എയർ ഓയിൽ നമ്മൾ തേച്ചു എന്ന് വെച്ചോ, ചിലപ്പോൾ ഇത് ഫസ്റ്റൊക്കെ നമുക്ക് ആ നല്ലൊരു മാറ്റം കാണും. ആ ഒരു ചേഞ്ച് കണ്ട് നമ്മൾ വീണ്ടും വീണ്ടും ഈ ബോട്ടിൽ യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നെ അത് കുറച്ച് കഴിയുമ്പോഴേക്കും ആ ബോട്ടിൻ്റെ ഇപ്പം നമ്മൾ ആദ്യം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു വീര്യം അങ്ങോട്ട് കുറയുമ്പോൾ വീണ്ടും ഈ എയർ ഫോളും കാര്യങ്ങളൊക്കെ വരും. പിന്നെ നമ്മൾ എന്തെണ്ണ തേച്ചിട്ട് ഒരു കാര്യവും ഉണ്ടാവില്ല. അത് കഴിഞ്ഞ് ഇപ്പം നമ്മൾ ഈ യൂസിങ് മതി, ഇതിനെക്കൊണ്ടൊരു കാര്യമില്ലാന്ന് ചോദിച്ചാൽ അങ്ങ് നിർത്തി എന്ന് വെച്ചോ,
നമുക്ക് ആദ്യം എത്ര മുടിയാണോ കൊഴിഞ്ഞുകൊണ്ടേയിരുന്നത് അതിന്റെ ഡബിൾ ആയിട്ട് കൊഴിഞ്ഞു പോകും 100%. ഇത് ആദ്യം മനസ്സിലാക്കുക. സൈഡ് എഫക്ട് ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇവരിതിന്റെ സൈഡ് എഫക്ട് പറയുന്നില്ലല്ലോ. അത് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതിന് ഉത്തരം ഉണ്ടാവില്ല, ഏ അങ്ങനൊന്നും പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നമ്മൾ പോയിട്ട് അവരെ കൈകാര്യം ചെയ്യോ? അതൊന്നും ഇല്ല. ഇവരിങ്ങനെ പ്രൊമോഷൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് അങ്ങ് മെഴുകിക്കോളും. അടിപൊളിയാണ് അങ്ങനെയാണ് ഇങ്ങനെ. ഇപ്പൊ സോനിയോട് പറഞ്ഞേക്കുന്നത് 1 വർഷത്തേക്കുള്ള ബോട്ടിലൊക്കെയാണ് ഞാൻ വാങ്ങിച്ചുകൊണ്ട് പോകുന്നുള്ളത്. 1 വർഷത്തേക്ക് ആ ബോട്ടിൽ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി പറയോ? അതൊന്നും ഉണ്ടാവില്ല. സംഭവം ഇങ്ങനെ പറയുക, അവർക്ക് ചെലവാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവർക്ക് കൊടുത്ത പൈസക്ക് അനുസരിച്ചിട്ട് ഇവർ പറയണ്ടേ? നമുക്ക് പൈസയും കാര്യങ്ങളൊക്കെ തരുന്നുണ്ടെങ്കിൽ ജെനുവിൻ ആയിട്ടുള്ള റിവ്യൂസും കാര്യങ്ങളൊക്കെ പറയുക. നമ്മളത് യൂസ് ചെയ്തിട്ടില്ല. അതിന് മുമ്പിൽ തന്നെ ഇങ്ങനെ ഭയങ്കരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതൊന്നും എല്ലാവർക്കും അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇവരവിടെ പോയിട്ട് അതിന്റെ മേക്കിംഗ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നൊക്കെ ഉണ്ട്. നല്ല അടിപൊളിയായിട്ട് പ്രസരങ്ങളൊക്കെയാണ്. പക്ഷെ നമ്മുടെ വ്യൂവേഴ്സിനെ പറ്റിക്കാൻ വേണ്ടിട്ട് ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. ഇപ്പൊ ജിയോ മസാനൊക്കെ എയർലൈറ്റ് ഇപ്പൊ അടുത്താണ് എയർലൈറ്റുള്ളത്, അതൊന്നും കണ്ടിട്ടില്ലേ? ഇവർ ഈ മൈസൂരിലേക്ക് പോയിട്ടുള്ള ഈ ആദിവാസികൾ പലതരത്തിലുള്ള എയറോയുടെ പേരും പറഞ്ഞിട്ട് പേര് മാറ്റി വരുന്നേ ഉള്ളൂ. പിന്നെ ആകെ സമാധാനം എന്ന് പറയുന്നത് കൊടുങ്കാട്ടി പോയിട്ട് ജിയോ മച്ചാനൊക്കെ ചെയ്തിട്ടുണ്ട്. അലോവേരയൊക്കെ പറിച്ചു കൊണ്ടുവരുന്നത് ഇത് കാട്ടിലുള്ള അലോവേരയാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അതന്നെ സമാധാനം. എന്തായാലും നമ്മളെ വ്യൂവേഴ്സിനെ പറ്റിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കരുത്. എല്ലാ കാലവും അവരങ്ങനെ പറ്റിക്കപ്പെടുകയൊന്നും ഇല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ എയറിന്റെ കാര്യമാണ്. അതില്ലെങ്കിൽ വല്ലാത്ത വിഷമം തന്നെയാണ്. ആദ്യമൊക്കെ മുടിക്ക് ചെറിയ ഗ്രോത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ മുടി കൊഴിച്ചിൽ തുടങ്ങും. പിന്നെ അത് നന്നായിട്ട് അങ്ങ് കൊഴിഞ്ഞു പോകും. അത് കഴിഞ്ഞാൽ പിന്നെ വിഗ് വെക്കേണ്ട അവസ്ഥ വരും. അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് നമ്മുടെ വ്യൂവേഴ്സിനെ എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ വന്നിട്ട് നമ്മളൊരു സോറിയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അത് ആദ്യം മനസ്സിലാക്കണം. നമുക്കൊരു പണം തരുന്നുണ്ടെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് തരുന്നത്? നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ അല്ലെങ്കിൽ നമ്മുടെ നിലനിൽപ്പ് തന്നെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരിക്കലും ചെയ്യരുത്. അതെനിക്ക് ഏത് കണ്ടന്റ് മേക്കേഴ്സ് ആയി കഴിഞ്ഞാലും അങ്ങനെ ഒന്നും ചെയ്യാൻ വേണ്ടി പാടില്ല. അത് തെറ്റാണ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. പ്രത്യേകിച്ച് ബഷീർ ബഷീറിന്റെയും അഷൂറ ബഷീറിന്റെയും അതുപോലെ തന്നെ സുഹാന ബഷീറിന്റെയും അതുപോലെ ഇവരുടെ മക്കൾക്കുമുണ്ട് യൂട്യൂബ് ചാനലൊക്കെ. ഇവരെല്ലാവരും ഈ കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ വിശ്വസിച്ച് പോകും. എല്ലാവരും ഒരുപോലെ പറയുമ്പോൾ സത്യമാണെന്ന് വിചാരിച്ചിട്ട് ചില ആളുകളെങ്കിലും വിശ്വസിച്ച് പോകും. അങ്ങനെ നമ്മുടെ വ്യൂവേഴ്സിനെ പറ്റിച്ചിട്ട് പണമുണ്ടാക്കിയിട്ട് ഒരു കാര്യവുമില്ല. അത് ആദ്യം മനസ്സിലാക്കുക. നമ്മുടെ ആരോഗ്യം തൊട്ടുള്ള കളിക്കൊന്നും നിൽക്കാൻ വേണ്ടി പാടില്ല.